ഹലോ എവ്രിവൺ, ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ, ജോൺ മറിൻ ഹോസ്പിറ്റൽ, പാല. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോപ്പുകളെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും എല്ലാ ദിവസവും കുളിക്കുന്ന ആളുകളാണ്. അപ്പം മാർക്കറ്റിൽ നിരവധി കുറേ രീതിയിലുള്ള സോപ്പുകൾ, പല രീതിയിലുള്ള കമ്പനികൾ, ആയുർവേദത്തിൻ്റെ പേരിലും അല്ലാതെയുമായിട്ട് ഒത്തിരി കമ്പനികൾ അവരുടെ സോപ്പുകളെക്കുറിച്ച് നല്ല രീതിയിലുള്ള അഡ്വർടൈസ്മെൻ്റ് കാണിച്ച് നമ്മളതിനെ വിശ്വസിച്ച് നമ്മൾ പല രീതിയിലുള്ള സോപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കുന്ന നമുക്ക് ഏത് സോപ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടും കാറ്റഗറീസ് ഉണ്ട്, ഏത് കാറ്റഗറിയിലുള്ള സോപ്പുകളാണ് നമുക്ക് പറ്റുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള കാറ്റഗറി, ഒരു അഞ്ച് തരം കാറ്റഗറീസാണ് സോപ്പുകളിലുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ബേരിങ് സോപ്പ്. ഗ്ലിസറിൻ കൂടുതലായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്ന രീതിയിലുള്ള സോപ്പുകൾ, അതാണ് ബേരിങ് സോപ്പ്. അത് നമുക്ക് കുളിക്കാൻ പറ്റിയതാണ്. പക്ഷേ തലയിലൊന്നും മുടിയിലും ഇടാൻ കാര്യങ്ങളും ഇടാൻ പറ്റത്തില്ല. അത് 100% കെമിക്കലാണ്, എന്നാലും വലിയ കുഴപ്പങ്ങളില്ല സ്കിന്നിന്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ടോയ്ലറ്റ് സോപ്പാണ്. കൈയും കാലും കഴുകാനും തുണി അലക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ട സോപ്പുകളാണ് ടോയ്ലറ്റ് സോപ്പ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന നോർമലായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഓൾമോസ്റ്റ് 90% സോപ്പുകളും ടോയ്ലറ്റ് സോപ്പുകളാണ്. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് കാർബോലിക് സോപ്പാണ്. നമ്മൾ പശു, പട്ടി, പൂച്ച എന്നൊക്കെ പറയുന്ന മൃഗങ്ങളെ കുളിപ്പിക്കാൻ ഉപയോഗിക്കേണ്ട സോപ്പാണ്. അപ്പോൾ അതിനകത്ത് ഇതിനെല്ലാം പി എച്ച് ലെവലുകളിലെ ഡിഫറൻസ് ആണ്. അപ്പം ആ കാർബോലിക് സോപ്പും നമ്മൾ കുളിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം മൂന്നാമത്തെ കാറ്റഗറിയാണ്. നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹെർബൽ സോപ്പുകളാണ്. ഹെർബൽ സോപ്പ് എന്ന് പറയുന്നത് നമുക്ക് കറ്റാർ വാഴ, നെല്ലിക്ക, നാരങ്ങ അങ്ങനത്തെ പല രീതിയിലുള്ള നാച്ചുറൽ ഐറ്റംസ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് അത് നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ക്ലിയർ ആക്കി പോകാനായിട്ടുള്ള രീതിയാണ്. അല്ലെങ്കിൽ ഇത് ഓൾമോസ്റ്റ് ടാൽക്കം പൗഡറുകളാണ് നോർമലായിട്ടുള്ള സോപ്പുകളിൽ വരാറ്. അതൊരു മെഡിസിനൽ വാല്യൂ അതിനധികമൊന്നും ഇല്ല. അപ്പം ഫിഫ്ത്ത് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ബേബി സോപ്പുകളാണ്. ബേബി സോപ്പുകൾ നമ്മൾ സ്ട്രിക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പി എച്ച് ലെവൽ 5.56 റേഞ്ചിൽ നിൽക്കണം. പക്ഷേ സെയിം ഇപ്പം യു എയിൽ, ദുബായ്, അബുദാബി, ഷാർജ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്ന സെയിം കമ്പനിയുടെ സെയിം സോപ്പുകൾക്ക് 5.56 പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ വരുമ്പോൾ അതിന് ആ ഒരു പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല പല സ്റ്റാൻഡേർഡ് കമ്പനികൾക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യം നോക്കിയിട്ട് വേണം നമ്മളൊരു സോപ്പ് മേടിക്കാനും കുട്ടികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാനും പാടുള്ളൂ. അത് കഴിഞ്ഞ് ഇതിനകത്ത് ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറയുന്ന ഒരു കൊഴുപ്പിൻ്റെ അളവ്, അപ്പോൾ അത് നോർമലായിട്ടും 80-85 എബോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമില്ലാത്തതാണ്. അപ്പം മൂന്ന് രീതിയിലുള്ള ഫാറ്റുകളാണ് മെയിനായിട്ട് യൂസ് ചെയ്യാറ്. ഒന്ന് വെജിറ്റബിൾ ഓയിലാണ്. വെജിറ്റബിൾ ഓയിൽ എന്ന് നമ്മുടെ കോക്കനട്ട് ഓയിലായിട്ട് മെയിനായിട്ട് വരുന്നത്. രണ്ടാമത്തത് അനിമൽ ഫാറ്റാണ്. അനിമൽ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നെയ്, പന്നി നെയ്, അതേപോലത്തെ ബീഫിൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ കൂടുതലായിട്ടും കോമൺ ആയിട്ട് ചീപ്പായിട്ട് കിട്ടുന്നത് നമ്മുടെ പോക്ക്, പന്നിയുടെ നെയ്യായതുകൊണ്ട്